ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സിന്ധുസ് കിച്ചൺ വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തട്ടുകടയിൽ നിന്നും കിട്ടുന്ന കായബജിയും ചുവന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. നല്ല എരിവും പുളിയും നിറവും ഒക്കെ ഉള്ള തക്കാളിയും ഉള്ളിയും ചേർന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി രുചിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോളയും ഒരു തക്കാളിയും 5 ചുവന്ന മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. 2-3 വെളുത്തുള്ളി അല്ലിയും റഫായിട്ട് ചോപ്പ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഒരു കടായി സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് ഇട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച ചമ്മന്തി കൂട്ട് ഒന്ന് ആഡ് ചെയ്യാം. ഇത് അധികം വഴറ്റേണ്ട ആവശ്യമില്ല. തട്ടുകടയിൽ നിന്നൊക്കെ റോ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ് നമുക്ക് കിട്ടാറ്. എന്നാലും ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒന്നും കൂടെ രുചിയായി കിട്ടും. നല്ല ചുവന്ന നിറത്തിലുള്ള തട്ടുകട സ്റ്റൈൽ ചമ്മന്തി റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് 250 ഗ്രാം കടലമാവ് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 നുള്ള് സോഡാപ്പൊടി ചേർക്കാം. 1 നുള്ള് കായം പൊടി ചേർക്കണം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച റവ ചേർക്കണം. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് കലക്കിയെടുക്കാൻ. കുറച്ച് കട്ടിയുള്ളൊരു മാവാണ് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ ആവശ്യം. കായബജ്ജി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ്. അധികം കട്ടയില്ലാത്തൊരു മാവാണ് നമുക്ക് കലക്കിയെടുക്കാനുള്ളത്. വിസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അധികം വെള്ളം കൂടി പോകരുത്. ബജ്ജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കായ റെഡിയാക്കി എടുക്കാം. 4 ബജ്ജിക്കായ അല്ലെങ്കിൽ നെയ്വണ്ണം കായയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കായ പതുക്കെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലി ഒന്ന് പതുക്കെ ചീവി എടുക്കുന്നത് നല്ലതാണ്. ചെറുതായി തൊലി കളഞ്ഞാൽ മതി. എല്ലാ വശവും ഒരുപോലെ ഇരിക്കണം. ഇനി നമുക്കിതിനെ വളരെ നൈസായിട്ട് തിൻ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. എത്രയും നേർമയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നാലാണ് കായബജ്ജിയുടെ ഉള്ളു നന്നായി വെന്ത് കിട്ടുള്ളൂ. പുറമെ കോട്ടിങ്ങൊക്കെ വരുമ്പോൾ ഉള്ളു വേവാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ കുരുമുളക് ഉപ്പ് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈകൊണ്ട്. എന്നിട്ട് ഈ മാവിലേക്ക് ഓരോന്നായി ഇട്ട് മുക്കി എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരിയാൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഉള്ളു വേവാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. ഒരുമിച്ച് കുറേ എണ്ണ ഇട്ടിട്ട് വറുത്ത് കോരരുത്. 3-4 എണ്ണ ഒരു പ്രാവശ്യം ഇട്ട് കുറച്ച് ക്ഷമയോടുകൂടി ഇത് വറുത്തെടുക്കണം. തിരിച്ചും മറച്ചുവിട്ട് 2 സൈഡും ഒരുപോലെ വേവിച്ചെടുക്കണം. ഒരുപാട് കറുത്തു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാണിത്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.